നിരന്തര ഭൂമികുലുക്കം ഉണ്ടായുള്ള അവസ്ഥ അറിയാമോ? ഇല്ലെങ്കിൽ ഐസ്ലാൻഡിലെ ഗ്രിൻഡാവിക് പട്ടണത്തിലേക്ക് പോകാം. അവിടെ ആളുകൾ ഉറങ്ങിയിട്ട് ആഴ്ചകളായത്രേ. നടന്ന യഥാർത്ഥ സംഭവം തന്നെയാണിത്. ആയിരക്കണക്കിന് ഭൂകമ്പങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഐസ്ലാൻഡിലെ ഗ്രിൻവാക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തുകാർ ഉറങ്ങിയിട്ട് തന്നെ ആഴ്ചകളായി. ശാസ്ത്രജ്ഞന്മാർ നൽകി വന്ന സൂചനകളും അത്ര നല്ലതായിരുന്നില്ല. എല്ലാം കൊണ്ടും ക്ഷീണിതരായിരിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. എപ്പോഴും ഞങ്ങൾക്ക് ഭൂമി കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തകരാറായ ഒരു പാലത്തിന് മുകളിലൂടെ നടക്കുന്ന അനുഭവമാണ്. ഗ്രിൻഡാവിക് പട്ടണത്തിലെ ആജീവനാന്ത താമസക്കാരായ റാൻവേ ഗുൺമൺ സോട്ടിൻ പറഞ്ഞു. റേക്ജാനസ് ഉപദ്വീപിന്റെ തെക്ക് ഭാഗത്താണ് ഗ്രിൻഡാവിക് സ്ഥിതി ചെയ്യുന്നത്. അഗ്നിപർവ്വതങ്ങളും ഭൂകമ്പ ഹോട്ട്സ്പോട്ടുകളും ഉള്ള പ്രദേശമാണിത്. ഫെബ്രുവരി 24 മുതൽ 40,000-ത്തിലധികം ഭൂകമ്പങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവിടെ രേഖപ്പെടുത്തിയ മൊത്തം ഭൂകമ്പങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണിത്. യുറേഷ്യൻ വടക്കേ അമേരിക്കൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഐസ്ലാൻഡിൽ ഇടയ്ക്കിടെ ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയധികം ഭൂകമ്പങ്ങൾ ഒരിക്കലും എവിടെയും ഉണ്ടായിട്ടില്ല. അത്തരം ഭൂകമ്പങ്ങളിൽ ചിലത് 5.7 വരെ ഉയർന്ന അളവിലാണുള്ളത്. ഇവിടെ എല്ലാവരും വളരെ ക്ഷീണിതരാണ്. ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ചിന്തിക്കുന്നത് ഇന്ന് രാത്രിയെങ്കിലും എനിക്ക് ഉറക്കം ലഭിക്കുമോ എന്നാണ് സ്കൂൾ അധ്യാപകനായ ഗുഡ്മൺസ് ഡോട്ടിൻ പറയുന്നത്. എന്തായാലും അധികൃതർ ഗ്രിൻഡാവിക്കിനെ അടിയന്തര പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. വിദൂര നഗരത്തിലേക്കുള്ള റോഡുകൾ അടച്ചു. വടക്കൻ അറ്റ്ലാന്റിക് പ്രദേശത്തെ ജനങ്ങളെ ബോട്ടുകളിൽ ഒഴിപ്പിക്കുക അതിലൊന്നായിരുന്നു. ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും ഞങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്യുമെന്ന അധികാരികളുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്നു എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. ലോകം സുരക്ഷിതമായിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം.